കുസാറ്റു ദുരന്തത്തിൽ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ മറുപടി നൽകി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള പ്രിൻസിപ്പലിന്റെ കത്ത് ലഭിച്ചത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു. രജിസ്ട്രാർ ഡോക്ടർ വി മീരയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഹർജി കോടതി മാർച്ച് 6 മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, വിശദാംശങ്ങൾ. രാജീവ്, കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് KC സംസ്ഥാന അധ്യക്ഷൻ നൽകിയ ഹർജിയിലാണ് രജിസ്ട്രാർ ഹൈക്കോടതി മുൻപാകെ മറുപടി നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നത് രജിസ്ട്രാർക്ക് കൃത്യമായിട്ട് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ്. തന്റെ മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രിൻസിപ്പൽ ഇത്തരത്തിൽ ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറോട് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെടുകയായിരുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള പ്രിൻസിപ്പാളിന്റെ കത്ത് ലഭിച്ചത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണെന്നാണ് രജിസ്ട്രാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് താൻ അപ്പോൾ തന്നെ പ്രിൻസിപ്പാളിന്റെ കത്ത് സെക്യൂരിറ്റി ഓഫീസർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഈ പരിപാടി നടക്കുന്ന സമയത്തും സർവകലാശാലയുടെ സുരക്ഷാ ജീവനക്കാരും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതാണ്. പരിക്കേറ്റ കുട്ടികളെ അടക്കം ആശുപത്രിയിൽ എത്തിച്ചതും ഈ രണ്ട് ആൾക്കാരുടെ, സുരക്ഷാ ജീവനക്കാരുടെയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായം കൊണ്ടാണെന്നും രജിസ്ട്രാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഹർജി കോടതി നിലവിൽ മാർച്ച് 6 മാറ്റിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇനി ആരെയും പഴിചാരിയിട്ട് കാര്യമില്ല, മറിച്ച് കലാലയങ്ങളിൽ ഇത്തരത്തിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വേളയിൽ ഏതൊക്കെ തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം വേണം. അത് സംബന്ധിച്ചുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കലാലയങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്. അങ്ങനെ സർക്കാർ ഒരു കരട് പ്രോട്ടോകോളിന്റെ കരട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ പ്രോട്ടോകോളിന്റെ കരട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കുക. ഒപ്പം തന്നെ ഈ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കേണ്ടി വരും ഇനി കലാലയങ്ങളിൽ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കേണ്ടി വരിക. നേരത്തെ ഈ വിദ്യാർത്ഥികളുടെ മേൽ പഴിചാരുവാനുള്ള ഒരു ശ്രമത്തെ ഹൈക്കോടതി നഖശിഖാന്തം എതിർത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ നേരത്തെ തന്നെ ഈ കുസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് മജിസ്റ്റീരിയൽ അന്വേഷണവും ഒപ്പം തന്നെ സർവകലാശാലയുടെ അന്വേഷണവും പൂർത്തിയായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കലാലയങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോളിന്റെ കരട് സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി പിന്നീട് പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ് രാജീവ്. ഏതായാലും കുസാറ്റ് ദുരന്തത്തിൽ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് രേഷ്മ നൽകിയത്.